നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബൈ ചെയ്തതിന് ശേഷം പോസിറ്റീവ് ന്യൂസസ് ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് സെല്ലാണ് ചെയ്തതെങ്കിൽ നമ്മൾ നെഗറ്റീവ് ന്യൂസസ് തരയാറുണ്ട് അപ്പോൾ ഈ ഒരു സെനാരിയോ അല്ലെങ്കിൽ ഈ ഈയൊരു മെൻറ്റാലിറ്റീനെയാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം ആ ഒരു ഡിസിഷൻ കറക്റ്റാണ് എന്നുള്ളത് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ആ ഒരു സിനാരിയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു കൺഫർമേഷൻ ബയസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അതായതിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ടാറ്റാ മോട്ടോസിൻ്റെ ഒരു ഷെയർ വാ മേടിച്ചൊന്നു കേരിക്കട്ടെ അതായത് നിങ്ങളൊരു ടാറ്റ മോട്ടോസിൻ്റെ കുറച്ച് ഷെയർസ് നമ്മൾ ബൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെ നെഗറ്റീവ് ന്യൂസ് കണ്ടാലും നിങ്ങളത് ജഡ്ജ് ചെയ്തുകൊണ്ട് ഓക്കെ അത് അത്രത്തോളം നെഗറ്റീവ് അല്ല എത്ര നെഗറ്റീവ് ആണെങ്കിലും അത് നെഗറ്റീവ് അല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഹോൾഡ് ചെയ്യാം അതൊരു മെൻറ്റാലിറ്റി നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യും അരുമാരും നിങ്ങളൊരു പോസിറ്റീവ് ന്യൂസ് ചെറിയ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വളരെ വലിയ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ആ ഒരു ന്യൂസിന് അതിന് കൂടുതൽ വാല്യൂ കൊടുക്കും അതായത് നിങ്ങൾ ബൈ ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോസിറ്റീവ് ന്യൂസിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്നു സെല്ലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം വാല്യൂ കൊടുക്കില്ല ഒരു ക്ലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ടാറ്റാ മോട്ടേഴ്സിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് അതൊരു ബ്രേക്ക് ഔട്ട് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക നിങ്ങൾ ഓൾറെഡി ബയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബൈ ചെയ്തിട്ടൊരു ബ്രേക്ക്ഔട്ട് അപ്സൈഡ് ബ്രേക്ക് പൊഷനിലാണ് നിൽക്കുന്നത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പോസിറ്റീവ് ന്യൂസ് വന്നാൽ തന്നെ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് ഈ ഒരു ലെവലിൽ എക്സിറ്റ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾ ഓൾറെഡി ഈ ബ്രേക്ക് ഔട്ടിൽ ആ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യണം ഇപ്പോൾ ആ ഒരു അതിൻ്റെ അടുത്താണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത് അപ്പം നിങ്ങളെന്താ വെച്ചാൽ ഈ ഒരു ചെറിയ പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ പോലും ഓക്കെ ഇത് ബ്രേക്ക്ഔട്ട് എടുത്തിട്ട് അപ്പ് സൈഡ് പോകാനുള്ള പോസിബിലിറ്റി എന്ത് എന്ന് വിചാരിച്ച് നിങ്ങൾ അവിടുന്ന് സെൽ ചെയ്യുക എന്നിട്ട് ഹോൾഡ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഈ സെയിം സിറ്റുവേഷൻ തന്നെ നിങ്ങൾ ഈ സ്റ്റോക്ക് ഡൗൺ സൈഡാണ് പോയത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആണെങ്കിൽ എന്തൊക്കെ നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഓക്കെ അത് അത്രത്തോളം നെഗറ്റീവ് അല്ല എന്നത് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യും അതിന് പകരം ഒരു ചെറിയ പോസിറ്റീവ് ന്യൂസ് വന്നുകഴിഞ്ഞാലോ ഓക്കെ ഇതിപ്പോൾ റിവേഴ്സ് ചെയ്യുമെന്നുള്ളൊരു മെന്റാലിറ്റി നിങ്ങൾ മനസ്സിലായിരുന്നു അതായത് നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൽ വരുന്ന ആ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന എന്ത് ഇവൻറ്റും അത് ഇതിനോട് പോസിറ്റീവാണ് നിങ്ങളെ ഡിസിഷനോട് പോസിറ്റീവ് ആണ് എന്ന് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുന്ന രൂപത്തിൽ ആ ഒരു എന്താ പറയുക ആ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങളേതെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുക നിങ്ങൾ ഇഷ്ടമല്ലാത്ത ഒരാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് മോശമായിട്ടുള്ള കാര്യമായിട്ട് തോന്നും അതുപോലെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നല്ല കാര്യമായിട്ട് തോന്നും അതായത് അവരുടെ നല്ല കാര്യം മാത്രമേ നിങ്ങൾ കാണുള്ളൂ നെഗറ്റീവ് സൈഡ് കാണില്ല പക്ഷേ നിങ്ങൾ ഒരാളാണെങ്കിൽ നിങ്ങൾ അവരുടെ നെഗറ്റീവ്നെസ് മാത്രമേ കാണുള്ളൂ പോസിറ്റീവ്സ് കാണുള്ളൂ അപ്പോൾ സെയിം മെത്തഡ് നമ്മൾ മാർക്കറ്റിലും വരുന്നുണ്ട് അതായത് നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്ക് ബൈ ചെയ്ത് കൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് വലിയ കാര്യവും നെഗറ്റീവ് ന്യൂസ് വലിയൊരു നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ പോലും അത് ചെറിയൊരു കാര്യമായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ നിങ്ങൾ സെല്ലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് വലിയ കാര്യ കാര്യമില്ല പക്ഷേ നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഇപ്പോൾ തന്നെ ഡൗൺ സൈഡ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അപ്പോൾ അതിനാണെങ്കിൽ കൺഫ കൺഫർമേഷൻ ബാസം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഇമോഷൻസൊക്കെ നമുക്കുണ്ട് എന്നറിയാം അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഏത് സ്റ്റോക്ക് ബൈ ചെയ്യുകയാണെങ്കിലും സെൽ ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ കറക്റ്റ് നിങ്ങളുടെ ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാം മാർക്കറ്റിൽ നിഫ്റ്റി ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണെന്നുള്ളത് കാര്യം നിങ്ങളുടെ ആ ഒരു പ്രഡിക്ഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ക്യാഷ് മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇൻ കേസ് ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും ഈ ഈയൊരു ഇപ്പം എടുക്കുന്ന ട്രേഡ് ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ലോസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ വൈപ്പ് വൈപ്പൌട്ടാകി പോവുമോ അതോ നിങ്ങൾ വൺ വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണെങ്കിലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വീണ്ടും ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ നിങ്ങളുടെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഫുൾ പ്ലാൻഡ് ആയിരിക്കണം നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനഡ് ആയിരിക്കണം ഓരോ ട്രേഡ് എടുക്കുന്ന സമയത്തും അപ്പോൾ ആ രീതിയിൽ ട്രേഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മോഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒഴിവാക്കാം ഇതൊന്നും ഒരു പ്രോഡായിട്ടുള്ള പ്രശ്നമല്ല പക്ഷേ ഇത് നോർമലി നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഓരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്